ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തെനാക്ക് മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 7 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ പ്രാർത്ഥനയുടെ പ്രാധാന്യത്തെയും അല്ലെങ്കിൽ എങ്ങനെ പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞതിന് ശേഷം ഈശോ ഒരു യൂണിവേഴ്സൽ പ്രെയർ, ഒരു ആഗോള പ്രാർത്ഥന പഠിപ്പിക്കുകയാണ്. ഇനി ഒരു ലോകം മുഴുവൻ വേണ്ടിയുള്ളൊരു പ്രാർത്ഥന എന്ന് പറയാവുന്നൊരു പ്രാർത്ഥനയാണിത്. കാരണം ഇതിനകത്ത് ഏത് മതക്കാരനും പ്രാർത്ഥിക്കാവുന്നൊരു പ്രാർത്ഥന. എനിക്കെപ്പോഴും ഈ പ്രാർത്ഥനയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മനസ്സിൽ വരുന്നൊരു കാര്യം ഇതാ, ഏത് മതക്കാരനും ഈ പ്രാർത്ഥനയുമില്ല. ഇതിങ്ങനെ ക്രിസ്ത്യാനിയുടെ പ്രാർത്ഥന നമുക്ക് ലിമിറ്റ് ചെയ്യാൻ പറ്റുന്നൊരു പ്രാർത്ഥനയല്ല. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന വരികളിൽ ഒരു ക്രിസ്ത്യൻ ബിംബങ്ങളൊന്നുമില്ല. അത് ഒരു നമ്മുടെ ഈ കാത്തലിക് സ്കൂളുകളിലൊക്കെ പബ്ലിക്കായിട്ടിത് ചൊല്ലിക്കുമ്പോൾ അല്ലെങ്കിൽ പഠിക്കാൻ പറയുമ്പോൾ, ഈ പ്രാർത്ഥന കാണാതെ പഠിച്ച് പ്രാർത്ഥിക്കാനൊക്കെ പറയുമ്പോൾ അത് കുഞ്ഞുങ്ങളത് പഠിക്കുക. അത് ഹൈന്ദവരായ കുഞ്ഞുങ്ങളായാലും ഇസ്ലാം മതത്തിൽപ്പെട്ട കുഞ്ഞുങ്ങളായാലും ഒക്കെ അവരവരുടെ മതത്തിലെ അവരാരാധിക്കുന്ന ദൈവത്തെ മനസ്സിൽ കണ്ടുകൊണ്ട് ചൊല്ലാവുന്നൊരു പ്രാർത്ഥന. ആ രീതിയിൽ നമുക്കിതിനെ കാണാം. അപ്പോൾ അത് അത്രയ്ക്ക് യൂണിവേഴ്സ്, അത്രയ്ക്ക് വൈഡായ ഒരു പ്രാർത്ഥനയാണ്. നമ്മളിങ്ങനെ ഓരോ പ്രാവശ്യം ഈ പ്രാർത്ഥന ചിന്തിക്കുമ്പോൾ ഓരോ പുതിയ കാര്യങ്ങളിങ്ങനെ മനസ്സിലേക്ക് വരും. ഒരു പക്ഷേ നമ്മൾ ചിന്തിച്ചു, ഒരു തനാക്ക് വീഡിയോയിൽ നമ്മൾ ചിന്തിച്ചതാണ് ദൈവത്തെ ആദ്യ പകുതിയിൽ ദൈവത്തെ അഭിസംബോധന ചെയ്യുന്ന 3 കാര്യങ്ങളുണ്ട്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പരിശുദ്ധമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ. പിതാവേ എന്ന് വിളിക്കുന്നു, പരിശുദ്ധമാകണമെന്ന് പറയുമ്പോൾ അത് ദൈവമാണ്, രാജ്യം വരണമെന്ന് പറയുമ്പോൾ അത് രാജാവാണ്. പിതാവും ദൈവവും രാജാവുമായ എൻ്റെ ദൈവം, അല്ലെങ്കിൽ നമുക്കിനി പറയാൻ സാധിക്കും പിതാവ് ഇസ് പ്രൊക്രിയേറ്റർ, സൃഷ്ടി നടത്തുന്നതാണ്, സൃഷ്ടിച്ചവനാണ്, എന്നെ സൃഷ്ടിച്ച എൻ്റെ പിതാവ്, എൻ്റെ അപ്പൻ. 2, പ്രൊവൈഡർ, ദൈവമാണ് എല്ലാം നൽകിക്കൊണ്ടിരിക്കുന്നത്, പ്രൊവൈഡർ. 3, പ്രൊട്ടക്റ്റർ, രാജാവാണ് എന്നെ സംരക്ഷിക്കുന്നത്. അപ്പോൾ പ്രൊക്രിയേറ്റർ, പ്രൊവൈഡർ ആൻഡ് പ്രൊട്ടക്റ്റർ, അല്ലെങ്കിൽ എന്നെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന, അല്ലെങ്കിൽ എല്ലാം നൽകിക്കൊണ്ട് സംരക്ഷിക്കുകയും ചെയ്യുന്ന ദൈവം എന്ന രീതിയിൽ നമ്മൾ ടൈറ്റിൽ നമ്മളത് അതിൻ്റെ ഒരു വിശദീകരണം നമ്മളൊരു തനാക്ക് വേണ്ടിയിട്ട് കണ്ടു. നമ്മളതിലേക്ക് കടക്കുന്നില്ല, അത് ജസ്റ്റ് ഓർമ്മിച്ചു മാത്രം. നമ്മളിതിൻ്റെ 2-ാം പകുതി ഒന്ന് ചിന്തിക്കുക. അതൊന്ന് പറയുന്നതിന് മുമ്പ് ഒരു പുസ്തകം ഒന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയാണ്, വായിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ വളരെ മനോഹരമായൊരു പുസ്തകമാണ്, ഇതിനെ വായിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഞാൻ അർത്ഥത്തിൽ സ്വർഗവാതിൽ പക്ഷി എന്നാണ് ഈ പുസ്തകത്തിൻ്റെ പേര്. അപ്പോൾ അത് ബോബി ജോസ് കട്ടിക്കാടൻ്റെ ഏറ്റവും പുതിയ പുസ്തകമാണ്. ഈ പുസ്തകം യഥാർത്ഥത്തിൽ സ്വർഗസ്നേഹ പിതാവ് എന്ന പ്രാർത്ഥനയുടെ ഓരോ വരികളെ അധികരിച്ചുള്ളതാണ്. ഇങ്ങനെ വളരെ ഭംഗിയായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഓരോ വരികളെക്കുറിച്ച് ഒരു 4-5 നല്ല ചിന്തകൾ പങ്കുവച്ചുകൊണ്ട് അവസാനം ആമേൻ എന്ന വാക്കിനെ കുറിച്ച് വരെ പറഞ്ഞിട്ട് അവസാനിക്കുക. അങ്ങനെ ഒരു പുസ്തകം സ്വർഗവാതിൽ പക്ഷേ, അത് സ്വർഗസ്നേഹപിതാവ് എന്ന പ്രാർത്ഥനയെക്കുറിച്ച് നമ്മൾ ഈ 2-ാം പകുതിയെക്കുറിച്ചും ചിന്തിക്കുകയാണ്. 2-ാം പകുതിയുടെ ഒരു പ്രത്യേകത ഇവിടെ, 2-ാം പകുതിക്ക് തൊട്ട് മുമ്പ് നമ്മൾ പറയുന്നൊരു വാക്യമുണ്ട്. ആദ്യം നമ്മൾ സ്വർഗസ്നേഹപിതാവ് എന്ന് പ്രാർത്ഥിച്ചു തുടങ്ങി, അവസാനിക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ്, അങ്ങയുടെ ഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഇതാണ് 1-ാം പകുതിയുടെ അവസാനത്തെ വരി, അങ്ങയുടെ ഹിതം സ്വർഗത്തിലെ ഭൂമിയിലുമാകണമേ. അതായത് ഈ ഭൂമി സ്വർഗമാകണം. നമ്മളിവിടെ ജീവിക്കുമ്പോൾ സ്വർഗത്തിൻ്റെ അനുഭവത്തിൽ ജീവിക്കാൻ പറ്റണം. ദൈവസാന്നിധ്യമുള്ളിടമാണ് സ്വർഗം, പിന്നെ ചില എലമെൻസ് കൂടി അതിനകത്തുണ്ട്. ഇനി അങ്ങോട്ട് 2-ാം പകുതിയിൽ പറഞ്ഞു തുടങ്ങുന്ന കാര്യങ്ങൾ ഈ ഭൂമി സ്വർഗമാകാനുള്ള കാര്യങ്ങളാണ്. 3 കാര്യങ്ങളാണ് വളരെ പ്രധാനമായിട്ടുള്ളത്. 1, അന്നന്ന് വേണ്ടുന്ന ആഹാരം കിട്ടണം. 2, കരുണ കാണിക്കുമ്പോൾ അതേപടി തിരിച്ച് കരുണ കിട്ടണം. അതായത് ഞാൻ എന്നോട് ദ്രോഹം ചെയ്യുന്നവരോട് ഞാൻ കരുണ കാണിക്കുന്ന പോലെ എനിക്കും കരുണ കിട്ടണം. 3-ാമത്തേത്, പ്രലോഭനങ്ങളിലൊന്നും വീഴാതെ, തിന്മയിൽപ്പെടാതെ ഞാൻ സംരക്ഷിക്കപ്പെടണം. 3 കാര്യങ്ങൾ. ഈ 3 കാര്യങ്ങളെ ഒന്ന് ഫോക്കസ് ചെയ്ത് മുമ്പോട്ട് പോവുകയാണെങ്കിൽ ജീവിതം സ്വർഗമാണ്. 1-ാമത്തെ കാര്യം, അന്നന്നത്തെ അപ്പം മതി, ആർത്തി വേണ്ട. കുറേ വെട്ടിപ്പിടിക്കാനും സ്വരുക്കൂട്ടാനും ചേർത്ത് വയ്ക്കാനുമൊക്കെയുള്ള തത്രപ്പാട് ഓട്ടോ ഒക്കെ നടത്തി തുടങ്ങുമ്പോഴത്തേക്കാണ് നമ്മളിങ്ങനെ ആകുലതകൾ കൂടുന്നത്. ജീവിതം നരകമായിക്കൊണ്ടിരിക്കും. ഉള്ളത് കൊണ്ട് തൃപ്തിയോടുകൂടി ജീവിക്കുകയാണെങ്കിൽ, സംതൃപ്തിയോടുകൂടി ജീവിക്കുകയാണെങ്കിൽ ജീവിതം സ്വർഗമാകാനുള്ള 1-ാമത്തെ പടി അതാണ്. അങ്ങയുടെ ഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാണ്. അതായത് ഈ ഭൂമി സ്വർഗമാകാനുള്ള 1-ാമത്തെ പടി എന്ന് പറയുന്നത് അന്നന്നത്തെ അപ്പം എന്ന് പറയുന്ന, അന്നത്തെ ആഹാരം എന്ന് പറയുമ്പോഴത്തേക്ക് ഡെയിലി ബ്രെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം എൻ്റെ അത്യാവശ്യങ്ങൾ, എൻ്റെ അത്യാവശ്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്.
ആവശ്യങ്ങളും അത്യാവശ്യങ്ങളും കുറേ ആവശ്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. അത് മതി. അനാവശ്യമായ സ്വരുക്കൂട്ടിലെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആഡംബരം. ഈ ആഡംബരങ്ങൾ വേണമെന്ന് ആർത്തി പൂണ്ട് ജീവിതം മുന്നോട്ട് നെട്ടോട്ടം ഓടുന്നൊരവസ്ഥയിലേക്ക് മാറുമ്പോഴാണ് അസ്വസ്ഥതകളും ആകൃതികളും കൂടാൻ പോകുന്നത്. അപ്പോൾ ജീവിതം നരകമാകും. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയപ്പെടുന്നത് കരുണ കിട്ടണം, ദൈവത്തിൽ നിന്നും കരുണ കിട്ടണം. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാണ്, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ച പോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. അതായത് എനിക്ക് കരുണ വേണം, പക്ഷേ എനിക്കൊരു കൃത്യമായൊരു ബോധ്യമുണ്ട്, കരുണ വെറുതെ കിട്ടത്തില്ല, ഞാൻ കൊടുത്താലേ അതെനിക്ക് തിരിച്ച് കിട്ടത്തുള്ളൂ. അതായത് അഷ്ടസൗഭാഗ്യങ്ങളിൽ അത് വ്യക്തമായിട്ടും പറയുന്നുണ്ട്. മത്തായി സുവിശേഷം 5-ാം അധ്യായം ഇതിന് തൊട്ടുമുള്ള അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്, നിങ്ങൾ കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ കിട്ടും. ബാക്കി എല്ലാ കാര്യത്തിലും വേറെ കാര്യങ്ങളാണ് പറയുന്നത് കേട്ടോ. വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ, ആശ്വസിപ്പിക്കപ്പെടും. ശാന്തശീലർ ഭാഗ്യവാന്മാർ, അവർ ഭൂമി അവകാശമാക്കും. അങ്ങനെയൊക്കെ വേറെ കാര്യങ്ങളാണ് പറയുന്നത്. പക്ഷേ കരുണയെക്കുറിച്ച് പറയുമ്പോൾ മാത്രം കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ കിട്ടും. കരുണയ്ക്ക് കരുണ അതാ. അപ്പം നമുക്ക് ഈ ഭൂമിയിൽ ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടൊരു കാര്യം ദൈവത്തിൻ്റെ കരുണയാണ്. എല്ലാ മേഖലയിലും, ആത്മീയം, ശാരീരികവും, മാനസികവും, ഭൗതികമായിട്ടുള്ള എല്ലാ മേഖലകളിലും കർത്താവിൻ്റെ കരുണ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ABCs ഓഫ് ഡിവൈൻ മേഴ്സി എന്ന് പറഞ്ഞുകൊണ്ട് ദൈവകരുണയുടെ ദൈവിക ചിന്തകളിൽ ഒരു സംഭവമുണ്ട്. A stands for ask for mercy, നിരന്തരം കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. B stands for be merciful, കരുണ കൊടുക്കുന്നവരാകുക, എന്നാലേ കരുണ കിട്ടത്തുള്ളൂ. C stands for completely trust in Jesus, സമ്പൂർണ്ണമായി കർത്താവിൽ ശരണപ്പെടുക, അപ്പം നിങ്ങൾക്ക് കരുണ കിട്ടും. ഇപ്പോൾ ABCs ഓഫ് ഡിവൈൻ മേഴ്സി എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ അതിനകത്ത് രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം കരുണ കൊടുത്ത് കരുണ വാങ്ങുക അതാണ്. അപ്പോൾ ജീവിതം സ്വർഗമാകും. കരുണ കൊടുക്കാതിരിക്കുന്നിടത്തോളം കാലം നിനക്ക് കരുണ കിട്ടാൻ പോകുന്നില്ല, അപ്പോൾ ജീവിതം നരകമാകും. മൂന്നാമത്തെ കാര്യം ഇതാണ്, കെണിയിലൊന്നും പെടാതെ തിന്മയിൽ അടിപ്പെട്ടു പോകാതിരിക്കണം. പ്രലോഭനങ്ങൾ പെടാതിരിക്കാനായിട്ട് നീ എന്നെ സഹായിച്ച് തിന്മയിൽ നിന്നും സംരക്ഷിക്കണം. ഇതാണ് അവസാനത്തെ വരി. അപ്പോൾ അതിനർത്ഥം കെണികളിലൊന്നും പെടാതെ ജീവിതം സുരക്ഷിതമായിരിക്കണം, തിന്മയിൽ പെടാതിരിക്കണം. അതിനെന്താ വേണ്ടത്? അതിന് വിവേകമാണ് വേണ്ടത്, വിവേകപൂർണ്ണമായൊരു ജീവിതം. ഇതാണ് ഇൻഡയറക്റ്റായിട്ട് നമ്മൾ ചോദിക്കുന്ന വിവേകമാണ് അർത്ഥം. അതിനകത്ത് പ്രലോഭനങ്ങൾ ഉൾപ്പെടാതെ തിന്മയിൽ നിന്നും സംരക്ഷിക്കണം എന്ന് പറയുമ്പോൾ അതിന് വേണ്ടൊരു വിവേകം എനിക്ക് തരണേ എന്നാണ് നമ്മൾ ഇൻഡയറക്റ്റായിട്ട് ചോദിക്കുന്നത്. ഒന്നാമത്തേത് ആ സംതൃപ്തിയോടുകൂടി ജീവിതം നയിക്കുക, ജീവിതം സ്വർഗമായി മാറും. രണ്ട്, കരുണ കൊടുത്ത് കരുണ വാങ്ങിക്കുക, ജീവിതം സ്വർഗമായി മാറും. മൂന്ന്, വിവേകത്തോടുകൂടി കെണികൾ ഒഴിവാക്കി ജീവിക്കുക, തിന്മയിൽ പെടാതിരിക്കാൻ സാധിക്കും. അപ്പം ഇത് ഇങ്ങനെ ഈ മൂന്ന് കാര്യങ്ങളുണ്ടെങ്കിൽ ജീവിതം സ്വർഗമാകും. നരക സാധ്യത, ജീവിതം നരകമാകാനുള്ളൊരു സാധ്യത ഇല്ലാതാകി അവിടെ ജീവിതം സ്വർഗമാകുക. അപ്പം ജീവിതം, ഈ ഭൂമിയിലെ ജീവിതം സ്വർഗമാക്കാൻ വേണ്ടിയുള്ള മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞ ആണ് ഈ പ്രാർത്ഥന യേശുനാഥൻ ശിഷ്യന്മാരെ പഠിപ്പിച്ചിരിക്കുന്നത്. അത് നമ്മൾ ആദ്യം പറഞ്ഞ ഈ പ്രൊട്ടക്റ്റ്, ഈ പ്രൊക്രിയേറ്റ്, പ്രൊവൈഡർ, പ്രൊട്ടക്റ്റർ എന്ന് പറയുന്ന, അല്ലെങ്കിൽ പിതാവും ദൈവവും രാജാവുമായി ഞാൻ കണക്കാക്കുന്ന എൻ്റെ ദൈവത്തെ, ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് തന്നെ ഇത് നമ്മൾ സമർപ്പിക്കേണ്ടത്. അതിൻ്റെ വളരെ പാരലായിട്ട് നമ്മളിത് വായിക്കേണ്ടത്. കാരണത്തിൽ പിതാവായ ദൈവത്തിൽ നിന്നും അപ്പം വാങ്ങിക്കുക, ദൈവിക ഇടപെടൽ, പരിശുദ്ധമായ ദൈവിക ഇടപെടലിൽ നിന്നും കരുണ വാങ്ങിക്കുക. മൂന്ന്, രാജാവിൽ നിന്നും സംരക്ഷണം വാങ്ങിക്കുക. വളരെ വിവേകത്തോടുകൂടി രാജാവ് മുമ്പോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് പോലെ കെണികളെല്ലാം ഒഴിവാക്കി ജീവിതം സുരക്ഷിതമാക്കുക, അപ്പോൾ ജീവിതം സ്വർഗമാകും. വളരെ ഇത് ഭയങ്കര പാരലിസം ഇതിനകത്തുണ്ട്. ആ രണ്ട് ആദ്യ പകുതിയും രണ്ടാം പകുതിയും തമ്മിലും നല്ലൊരു പാരലിസം നമുക്കിങ്ങനെ സമാന്തരമായിട്ടുള്ള കുറേ കാര്യങ്ങൾ വായിച്ചെടുക്കാനായിട്ട് സാധിക്കും. ഇത് നമ്മൾ ഇന്നത്തെ ഈ ചിന്തയായിട്ട് നമ്മൾ ഹൃദയത്തിൽ സൂക്ഷിക്കാം. അതായത് ജീവിതം സ്വർഗമാകാൻ, അല്ലെങ്കിൽ ഈ സ്വർഗത്തിലെ അങ്ങയുടെ ഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമെന്ന് പറയുമ്പോൾ ഈ ഭൂമി സ്വർഗമാകണമെന്ന് തന്നെ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഈ ഭൂമി എൻ്റെ ജീവിതത്തിൽ, ഈ ഭൂമിയിൽ എൻ്റെ ജീവിതം സ്വർഗമായി കിട്ടണമെന്നുണ്ടെങ്കിൽ മൂന്ന് കാര്യങ്ങൾ ഒന്നും കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. അതായത് ഒന്ന്, ആർത്തിയൊന്നുമില്ല, അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തരണം. രണ്ട്, കരുണ കാണിക്കാം, കരുണ തരണം. മൂന്ന്, അവസാനമായിട്ട് പറയുന്ന, അതായത് കെണിയിലൊന്നും പെടാതെ വിവേകത്തോടുകൂടി ജീവിക്കാൻ ഞാൻ ശ്രമിക്കാം, തിന്മയിൽ പെടാതെ എന്നെ സൂക്ഷിക്കണം. അപ്പോൾ സ്വർഗസ്നാപിതാവ് എന്ന പ്രാർത്ഥന ചൊല്ലുമ്പം ഈ അർത്ഥമൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ചൊല്ലാനുള്ളൊരു കൃപയ്ക്കായിട്ട് കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പ്രാർത്ഥനയുടെ അർത്ഥമറിഞ്ഞ് പ്രാർത്ഥിക്കാൻ നമുക്ക് ശ്രമിക്കാം. അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം.